മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറെ ആയിട്ട് എല്ലാവരും ഒരു ആസാമീസ് ഫിലിമിന്റെ റിവ്യൂ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആമിസ് എന്ന് പറയുന്ന ഫിലിം. ഈ ഫിലിം കാണാൻ വേണ്ടി ഞാനും കുറെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോംസ് അല്ല, ഇവിടെ ഫിലിം ഫെസ്റ്റിവൽ വന്നപ്പോൾ തൃശ്ശൂര് ഫിലിം ഫെസ്റ്റിവൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഈ ഫിലിം ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു, എൻ്റെ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ പോയിട്ടെങ്കിലും ഈ ഒരു ഫിലിം പോയി കാണണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ കൊറോണയുടെ കേസ് കാരണം അത് പോയി കാണാൻ പറ്റില്ല. അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഞാനും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഈ ഒരു ഫിലിം കാണാൻ വേണ്ടി. അപ്പോൾ ഇന്നാണ് ഈ ഒരു ഫിലിം കാണാൻ പറ്റിയത്. മുന്നൊന്നും കാണാൻ പറ്റിയിരുന്നില്ല, കാരണം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ എക്സാംസിൻ്റെ കുറച്ച് തിരക്ക് കാരണം ഈ ഒരു ഫിലിം കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ഈ ഒരു ഫിലിം കണ്ടത്. ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ തലേ കൈ വെച്ച് പോകാൻ തോന്നി. അത്രയധികം ഡിസ്റ്റർബിങ് ആണ് ഈ ഒരു ഫിലിം. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പോൾ നമുക്കറിയാത്ത ഭാഷകളൊക്കെ ഉണ്ടാവില്ല, അതിപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പോൾ പുറത്തുള്ള ലാംഗ്വേജസ് ആണെങ്കിലും അതൊക്കെ ഈ അടുത്ത് കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ സേറാത്ത് എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്, ആ ഒരു ഫിലിം കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ബാക്കിയുള്ള ലാംഗ്വേജസിലുള്ള ഫിലിംസ് ആ ലാംഗ്വേജിൽ തന്നെ സബ്ടൈറ്റിൽസ് യൂസ് ചെയ്തിട്ട് കാണാൻ തുടങ്ങിയത്. അപ്പോൾ സേറാത്ത് എന്ന ഫിലിം എനിക്ക് പേഴ്സണലി നല്ല ഫേവറേറ്റുള്ള ഒരു മൂവിയാണ്. അതുപോലെ ഇന്ത്യയിൽ കുറേയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു ഫിലിമാണ്. അപ്പോൾ ഈ ഒരു ഫിലിമും അതുപോലെ ചർച്ച ചെയ്തപ്പെട്ടൊരു ഫിലിമാണ്. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവല് നടന്നു നേരത്തെ പറയും. അപ്പോൾ ഞാൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ലൊരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇരിക്കാറുണ്ട്. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാനത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കും. പക്ഷേ ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ഫുള്ള് കിളിവായിരിക്കണം. അപ്പം ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ് സൈഡിനെ കുറിച്ചിട്ട് പറയാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആക്ടിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ മെയിൻ ലീഡിയം വന്നിട്ടുള്ള ആ രണ്ട് ആർട്ടിസ്റ്റും ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. നല്ല എന്താ പറയുക, നമ്മളാണ്ട് പിടിച്ചിരുത്തുന്ന ഒത്തിരി തരം പെർഫോമൻസും കാര്യമൊക്കെ ആയിരുന്നു. എല്ലാ ആർട്ടിസ്റ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻറ്റ് യുണീക്ക് കണ്ടൻറ്റാണ്. ഇതുപോലത്തെ ഒരു ഫിലിം ഞാൻ മുന്നേ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഫുള്ളൊരു മൈൻഡ് കിളിയാവുന്നിരിക്കുകയാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗണ്ട് ഡിസൈനിങ്ങും മ്യൂസിക്കും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓരോ മൊമെൻറ്റിലും സൗണ്ട് ഡിസൈനിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വല്ലാണ്ട് ഫീലാവുന്നുണ്ട്. അത്രയധികം ഡെപ്തിലാണ് ഉള്ളത്. പിന്നെ മ്യൂസിക്കൊക്കെ എന്നൊക്കെ പറയുമ്പോൾ സോങ്സൊന്നുമില്ല, പക്ഷെ മൊത്തത്തിൽ ഈ ബി ജി എമ്മും പിന്നെ പറയാ പഴയ ആസാമി സോങ്സ് അതൊക്കെയാണ്. ആസാമി സോങ്സൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല. അതിൻ്റെ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നന്നായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് വലിയ ലെങ്ത് ഒന്നുമില്ല, ഒരു 1.5 മണിക്കൂർ അതിനുള്ളൊരു ലെങ്ത്താണ്. പിന്നെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ അത് സത്യത്തിൽ നെഗറ്റീവൊന്നുമല്ല, പക്ഷെ ചിലവർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നും. കാരണം ഒരു ഡിസ്റ്റർബിങ് ഫാക്ടർ ഉണ്ട് നൈസായിട്ടും. അത് എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം നമ്മൾ ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ആദ്യം ഈ ഒരു ഫിലിം കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇതൊരു ലവ് സ്റ്റോറി ജോണറിൽ വരുന്നൊരു ഫിലിമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നുവെച്ചാലിപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ ഒരു ബേസ് പ്ലോട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ എന്താ പറയുക, അവരൊരു സ്പെഷ്യൽ ഒക്കേഷനിൽ മീറ്റ് ചെയ്യും. പിന്നെ അവർ തമ്മിലുള്ളൊരു ഒരു ഒരു റിലേഷൻഷിപ്പ് അല്ല, അങ്ങനെയല്ല, പക്ഷെ അവർ തമ്മിൽ നമ്മളൊരു കമ്പനി ആയിട്ടും അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് വേറൊരു ടൈപ്പിലേക്ക് മാറുന്നു. അത് ഭയങ്കര പ്രശ്നമാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ പോലത്തെ ഒരു അവസ്ഥയുള്ളത്. അപ്പോൾ ആദ്യം നല്ല ഫീലിംഗ് ആയിട്ടൊക്കെ തോന്നിയിരുന്നു. നല്ല രീതിയിലുള്ള സൗണ്ട് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ മൊത്തത്തിൽ നല്ല നൈസായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫുള്ള് ഡിസ്റ്റർബിങ് ആണ്. ഞാനിങ്ങനെ ഈ ഫിലിമിനെ കാണുമ്പോൾ തലമ്മ കൈ വെച്ചും ഇങ്ങനെ വെച്ചും അങ്ങനെയൊക്കെ ഇരുന്ന് കണ്ടിരുന്നു. അത്രയധികം ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫിലിം നിങ്ങൾ കാണാൻ നോക്കുക. ഇഷ്ടം എന്തായാലും എനിക്ക് ഈ ഫിലിം ഇഷ്ടമായി. പക്ഷേ
എൻ്റെ ഫേസാണ് അത്രയധികം പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനൊരു ഹാങ് ഓവർ കാണണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിലിമുണ്ട്, എല്ലാവരും കാണാൻ ശ്രമിക്കണം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.